ഉള്ള എല്ലാവർക്കും സ്വാഗതം പറയുന്നു. സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, പലപ്പോഴും നമ്മളൊക്കെ സ്കൂൾ കോളേജ് ജീവിതകാലത്ത് നല്ല സൗഹൃദങ്ങളും നല്ല പ്രണയങ്ങളും ഉണ്ടായിട്ടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രണയിക്കാത്തവരായി ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാവില്ല. ആ പ്രണയം ചിലർക്ക് മാത്രം സാഫല്യം എത്തുകയും ഭൂരിഭാഗം ആൾക്കാർക്കും വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോൾ ആ പ്രണയത്തിൽ നിന്നും അവർ പുറകിലേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്യും. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവർ കണ്ടുമുട്ടുമ്പോൾ ആ സൗഹൃദത്തിന് അവരൊന്നിച്ചുണ്ടായിരുന്ന കാലത്ത് കാണുന്നതിനേക്കാൾ ഒരു മാധുര്യം പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അതാണ് ഒരു വട്ടം കൂടി എന്ന ഈ സിനിമയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു 15-16 വയസ്സ് ഉള്ള കാലഘട്ടം കഴിഞ്ഞ് 35-40 വയസ്സുള്ള കാലഘട്ടത്തിലേക്ക് എത്തുന്ന ആ ഒരു 20 വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അന്ന് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള അവരുടെ സന്തോഷകരവും അത്ര സന്തോഷകരവുമല്ലാത്ത കാര്യങ്ങൾ പിന്നീട് ഇവർ കണ്ടുമുട്ടുമ്പോൾ ഇവരുടെ സൗഹൃദത്തിൻ്റെ മാറ്റം കൂട്ടുന്നുണ്ടാവാം, ആസ്വാദ്യത കൂട്ടുന്നുണ്ടാവാം. ഈ സിനിമ ചെയ്യാനുണ്ടായ സാഹചര്യം ഞാൻ ചില സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. സിനിമ തുടങ്ങുന്നത് തന്നെ സാധാരണ സിനിമകളൊക്കെ താങ്ക് ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എൻ്റെ സിനിമ അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ തുടങ്ങുന്നത് എൻ്റെ ചങ്കിൽ വീണ ചക്കയ്ക്ക് എന്ന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ്. കാരണം ഈ സിനിമ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം വന്നത് ഞാനൊരു പ്രാവിൽ കയറി ഒരു ചക്ക ഇട്ടപ്പോൾ എൻ്റെ ചങ്കിൽ വീണ് എൻ്റെ ചങ്കിലെ ഏതാനും എല്ലുകൾ ഒടിഞ്ഞ് ഞാൻ അവശതയിലിരിക്കുന്ന സാഹചര്യത്തിലാണ്. അപ്പൊ എനിക്ക് തോന്നി തീർച്ചയായിട്ടും ചങ്കിൽ വീണ ചക്കയ്ക്കാണ്, അല്ലെങ്കിൽ ചക്കയായിരിക്കാം ദൈവത്തിന്റെ രൂപത്തിൽ ഈ സിനിമയ്ക്ക് കാരണമായി എൻ്റെ മുന്നിൽ വന്നതാണ്. അങ്ങനെ ഞാൻ അവശനായിരിക്കുന്ന സമയത്താണ് എൻ്റെ പീഡിഗിരിക്കാരൻ സുഹൃത്തും എഴുത്തുകാരനുമായ ഭൂവർഗീസ് അദ്ദേഹത്തിൻ്റെ ചില കഥകൾ എന്നെ ഏൽപ്പിക്കുകയും അതൊന്ന് സ്ക്രിപ്റ്റാക്കി നോക്കാം, സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചു നോക്കാം എന്ന് പറയുകയും ചെയ്തത്. അതിലൊരു കഥ ഞങ്ങൾ സ്ക്രിപ്റ്റാക്കി, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങളുടെ ചില നല്ല സുഹൃത്തുക്കളുടെ സഹകരണത്തോടുകൂടി ഇത് സിനിമയാക്കിയാണ് ഉണ്ടായത്. സിനിമ കഥ എഴുതാൻ വളരെ എളുപ്പമാണ്. പ്രാവർത്തിക പദത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നത് നടീനടന്മാരുടെ സഹകരണമാണ്. ഭാഗ്യവശാൽ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുവാൻ മനോജ് നന്ദം, സെന്തിൽ കൃഷ്ണ, ശ്രീകാന്ത് മുരളി, സിബി തോമസ്, ശരത് കോവിലകൻ, ഊർമിള മഹന്ത, സുരേഷ് ടോം, പ്രിയദർശൻ നാരായണൻ, ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയ ഏതാനും ആർട്ടിസ്റ്റുകളുടെ സഹകരണം ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. മനോജ് നന്ദം തെലുങ്ക് സിനിമയിൽ ധാരാളം ഹീറോ വേഷങ്ങൾ ചെയ്യുന്ന ഒരു നടനാണ്. അദ്ദേഹമാണ് ഒരു ഹീറോ വേഷം ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹീറോ വേഷം ചെയ്തിരിക്കുന്നത് മലയാളിയെ സെന്തിൽ കൃഷ്ണയാണ്. സെന്തിൽ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു കുടുംബസ്ഥൻ, വളരെ മെച്യൂരിറ്റിയുള്ള ഒരു കഥാപാത്രം. നായികമാർക്കായി ഞങ്ങൾ ഇപ്പോൾ മലയാള സിനിമയിലുള്ള പല നടിമാരെയും സമീപിക്കുകയും അവരിൽ പലർക്കും ഈ കഥാപാത്രം നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു കഥയും. പക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് ഈ 18 വയസ്സ് കാലഘട്ടവും 36 വയസ്സ് കാലഘട്ടവും ചെയ്യാൻ പറ്റിയ ഒരു നടിയെ മലയാളത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഓഡീഷനിലേക്ക് കടന്നത്. പലതവണ ഓഡീഷൻ നടത്തി ഞങ്ങൾക്ക് അമല റോസ് ഡൊമിനിക് എന്ന കഴിവുള്ള ഒരു കലാകാരിയെ കണ്ടെത്തുവാൻ സാധിച്ചു. അമലയാണ് നായിക ആയി അഭിനയിച്ചിരിക്കുന്നത്. മറ്റ് സപ്പോർട്ടിംഗ് സെക്കൻഡ് ലീഡ് നായികമാരുടെ കഥാപാത്രങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് ദിവ്യ, ഷാഹിന, ജിഷ, ദൃശ്യ ഇവരെ ഓഡിഷൻ വഴി തന്നെയാണ് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന രണ്ടു പേരാണ്. 3 പാട്ടുകൾ, ഒരു ഹിന്ദി പാട്ട് ഉൾപ്പെടെ തെലുങ്കിലെ പ്രശസ്തനായ പ്രവീൺ ഇമ്മടി നിർവഹിച്ചിരിക്കുന്നു.
രണ്ട് പാട്ടുകൾ മെലോഡിയസ് ആയിട്ടുള്ള നല്ല നൊസ്റ്റാൾജിയ ഫീലോടുകൂടി മലയാളിയായ ശ്യാം കടമ്മനിട്ട നിർവഹിച്ചിരിക്കുന്നു. നമ്മുടെ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനിങ് നിർവഹിച്ചത് അലീനിയ ഡിസൈൻസ് എന്ന ഡിസൈനിങ് ബുട്ടിക് നടത്തുന്ന അൽഫോൻസ് ആണ്. ഇവിടെ ഇവിടെയുണ്ട്. കളറിംഗ് നിർവഹിച്ചിരിക്കുന്നത് അമൽ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ആയിഷ് എസ് ആണ്. അങ്ങനെ ഇതിൽ ഒത്തിരി സുഹൃത്തുക്കളും വർക്ക് ചെയ്തപ്പോൾ സുഹൃത്തുക്കളായി തീർന്നവരുമായ ധാരാളം പേർ സഹകരിച്ചിട്ടുണ്ട്. സിനിമ സെപ്റ്റംബർ 22 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ്. നല്ല ഒരു ദൃശ്യാനുഭവം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു.